IPLന്റെ ചരിത്രം തന്നെ തിരുത്തിയ ഒരു മത്സരത്തിനായിരുന്നു ഇന്ന് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയം വേദിയായത്. സൺറൈസേഴ്സ് ഹൈദരാബാദും മുംബൈ ഇന്ത്യൻസും തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരം. കളിയിൽ ടോസ് നേടിയ മുംബൈ ആദ്യം ബോളിംഗ് ആണ് തിരഞ്ഞെടുത്തത്. എന്നാൽ ആ തീരുമാനം ഒരു വലിയ അബദ്ധമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല. IPLൽ ഒരു ടീം നേടുന്ന എക്കാലത്തെയും വലിയ സ്കോറെന്ന നേട്ടമാണ് ഇന്നത്തെ മത്സരത്തിലൂടെ ഹൈദരാബാദ് നേടിയത്. 20 ഓവറിൽ ഇന്ന് ഹൈദരാബാദ് നേടിയത് 3 വിക്കറ്റിന് 277 റൺസാണ്. പവർപ്ലേയിൽ 81 റൺസ് അടിച്ചുകൊണ്ടാണ് ഹൈദരാബാദ് തുടങ്ങിയത്. പിന്നാലെ അടിയുടെ പൊടിപൂരമായിരുന്നു. 13 ഓവർ അവസാനിക്കുമ്പോഴേക്കും 180 റൺസിലേക്ക് അവരെത്തി. പിന്നീടും അവസാന ഓവർ വരെയും മുംബൈ ബോളർമാരെ വട്ടം കറക്കാൻ ഹൈദരാബാദിനായി. 24 പന്തിൽ 62 റൺസ് നേടിയ ട്രാവിസ് ഹെഡ്, 23 പന്തിൽ 63 റൺസ് നേടിയ അഭിഷേക് ശർമ്മ, 34 പന്തിൽ പുറത്താവാതെ 80 റൺസ് നേടിയ ഹെൻറിച്ച് ക്ലാസൻ, 28 പന്തിൽ പുറത്താവാതെ 42 റൺസ് നേടിയ ഏഡൻ മാർക്രം എന്നിവരായിരുന്നു ഹൈദരാബാദിന്റെ പ്രധാന സ്കോറർമാർ. മുംബൈക്ക് വേണ്ടി പന്തെടുത്തവരിൽ ബുംറ ഒഴികെ മറ്റെല്ലാവരും തന്നെ പൊതിരെ തല്ലുവാങ്ങി. ക്വേന മഫാക്ക 4 ഓവറിൽ 66 റൺസും ഹാർദിക് പാണ്ഡ്യ 4 ഓവറിൽ 46 റൺസും ജെറാൾഡ് കൊയ്റ്റ്സി 4 ഓവറിൽ 57 റൺസും പീയൂഷ് ചൌള 2 ഓവറിൽ 34 റൺസും ഷാംസ് മുലാനി 2 ഓവറിൽ 33 റൺസും വിട്ടുകൊടുത്തു. 4 ഓവറിൽ 36 റൺസ് മാത്രം വിട്ടുകൊടുത്ത ബുംറ മാത്രമാണ് ഹൈദരാബാദ് ഇന്നിംഗ്സിന് അല്പമെങ്കിലും തടയിട്ടത്. 2013 പൂനെ വാരിയേഴ്സിനെതിരെ RCB നേടിയ 263 റൺസിന്റെ റെക്കോർഡാണ് ഇതോടെ തകർന്നത്.